ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കോവിഡ് വാക്സിനേഷൻ ബുക്കിങ്ങിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോയുമായിട്ടാണ്. ഞാൻ ഇതുവരെ വാക്സിനേഷൻ എടുത്തിരുന്നില്ല, കാരണം ഒന്നാമത് ഇപ്പോൾ പെട്ടെന്ന് വാക്സിനേഷൻ കിട്ടണമെങ്കിൽ രാവിലെ 6 മണിക്ക് 7 മണിക്ക് പോയി ക്യൂ നിൽക്കണം, വലിയ ക്യൂ ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ തന്നെ ട്രൈ ചെയ്യാം, ബിക്കോസ് കൂടുതലായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് 45+ എബോവ് ഏജസ് ഉള്ള ആൾക്കാർക്കാണ്. അപ്പോൾ 18+ ഉള്ള ഏജ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അത് വളരെ റയറായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ നോർമലായി ട്രൈ ചെയ്യുകയാണെങ്കിൽ, നോർമൽ പ്രൊസീജിയർ വെച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ ഒരുപാട് സമയമെടുത്ത് ട്രൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കൊളീഗുമായി ഡിസ്കസ് ചെയ്തു, പെട്ടെന്ന് എങ്ങനെ നമുക്കിത് അപ്പോയിൻമെൻറ്റ് കിട്ടാമെന്നുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്തു. അതിൻ്റെ പേരാണ് ഓട്ടോമാറ്റിക് ഫിൽ. ഗവൺമെൻറ് സൈറ്റിൽ ഓട്ടോമാറ്റിക് ഫിൽ എന്നൊരു പ്രൊസീജിയർ ഉണ്ട്, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോമിൻ്റെ വെബ് സ്റ്റോറിൽ പോയി കോവിൻ എന്നൊരു എക്സ്റ്റെൻഷൻ സെർച്ച് ചെയ്യണം. കോവിൻ, COWIN, കോവിൻ. അപ്പോൾ ഇങ്ങനെ ഒരു കൊറോണയുടെ സിമ്പിളൊക്കെ ഉള്ള, ഒരു ഇഞ്ചക്ഷൻ സിമ്പിളൊക്കെ ഉള്ള കോവിൻ ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു സൈറ്റിലേക്ക് പോകും. അപ്പോൾ ആ എക്സ്റ്റെൻഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ആഡ് ടു ക്രോം എന്ന് പറഞ്ഞൊരു ഇതാണ് വരിക. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് ബോക്സ് വരും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി അത് ക്രോമിലേക്ക് ആഡ് ആവും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ആഡ് ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോൾ റിമൂവ് ഫ്രം ക്രോം എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ അത് ആഡ് ചെയ്തിരിക്കുന്നു, അതാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയി ഗൂഗിളിൽ പോയി selfregistration.covin.government.in appointment എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്താൽ കോവിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു സൈറ്റിലേക്ക് പോകും, കോവിൻ ആപ്ലിക്കേഷൻ. അപ്പോൾ അവർ ഓൾറെഡി രജിസ്റ്റേർഡ് നമ്പർ ആണെങ്കിൽ, ഗവൺമെൻറ് സൈറ്റിൽ ഓൾറെഡി നിങ്ങൾ നോർമലായിട്ട് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ ഇവിടെ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ OTP ചോദിക്കുന്നത്, ഏത് നമ്പറാണോ രജിസ്റ്റർ ചെയ്തത് അതിലേക്ക് OTP വരും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഗൂഗിൾ ക്രോം എക്സ്റ്റെൻഷൻ കോവിൻ ബുക്കിംഗ് എന്ന എക്സ്റ്റെൻഷൻ ആഡ് ചെയ്തുകൊണ്ട് നോർമൽ സൈറ്റിൽ കാണാത്ത ഒരു മെസ്സേജ് ബോക്സ് ഇവിടെ വരും, എഡിറ്റ് ഓട്ടോ ഫിൽ ഇൻപുട്ട്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയൊരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പഴയ മൊബൈൽ നമ്പർ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കാണ് OTP പോവുക. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഉണ്ട് പുതിയ നമ്പർ ടൈപ്പ് ചെയ്യാത്തത്. പിന്നെ ഇവിടെ പിൻകോഡ്, നിങ്ങളുടെ പിൻകോഡ്. ഇപ്പോൾ കർണാടക സ്റ്റേറ്റിൻ്റെയാണ് ഇത് സൈറ്റ്, അതുകൊണ്ട് കർണാടക, ബാംഗ്ലൂരിൻ്റെ സിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആയതുകൊണ്ട് BBMP. പിന്നെ ടൈം, കൺവീനിയൻ്റ് ടൈം, അത് ഏത് ടൈമാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് അത് ചൂസ് ചെയ്യണം. പിന്നെ ഇവിടെ നമ്മൾ സെർച്ച് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് പിൻകോഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ പിൻകോഡിന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ വെച്ച് സെർച്ച് ചെയ്യാൻ താല്പര്യമെങ്കിൽ ആ പിൻകോഡ്, പിന്നെ ഡിസ്ട്രിക്റ്റിൽ ഏത് നിയർ ബൈ എവിടെ കുറേ ദൂരമുള്ള ഹോസ്പിറ്റലിൽ പോകാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഡിസ്ട്രിക്റ്റ് വെച്ച് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ റിഫ്രഷ് ഇൻ്റർവൽ സെക്കൻഡ്സ്, നിങ്ങൾ 2 സെക്കൻഡ്സ് കൊടുത്താൽ റിഫ്രഷ് ചെയ്ത് 2 സെക്കൻഡ്സിൽ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സ്ലോട്ടും. അത് കൺവീനിയൻ്റ്സ്, നിങ്ങൾ ഒരുപാട് സമയം ഇതിനു വേണ്ടി സെർച്ച് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 സെക്കൻഡ്സോ മെല്ലെ നിങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ സ്കിപ്പ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇത് 0 ആണ്, ഇന്ന് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പോകണം, നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്യണം തോന്നിയാൽ ഇന്ന് തന്നെയാണ് നിങ്ങൾ കൺവീനിയൻറ്റ് കൂടുതൽ കൺവീനിയൻറ്റെങ്കിൽ 0 കൊടുക്കുക, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകണമെങ്കിൽ 1, അതിന് കണക്കായി 1 ഡേ സ്കിപ്പ് ചെയ്യാം, 2 ഡേ സ്കിപ്പ് ചെയ്യാം, അതിന് കണക്കായിട്ട് ഡേറ്റിൽ അവർ ഫിക്സ് ചെയ്യും. പിന്നെ അതുപോലെ ഫിൽട്ടേഴ്സ്, പേജ്, ഇപ്പം എൻ്റെത് 45 ബിലോ ആയതുകൊണ്ട് ഞാൻ 18+ കൊടുക്കുന്നു, ആ സ്ലോട്ടാണ്. പിന്നെ ഏത് വാക്സിൻ ആയാലും, ഇപ്പോൾ ഞങ്ങൾ രണ്ടിൽ ഏത് വാക്സിൻ ആയാലും കുഴപ്പമില്ല എന്നുള്ള ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ കോവാക്സിൻ ആണ് കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത്, ബട്ട് അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ കോവിഷീൽഡ് ആണ്, ഏത് കിട്ടിയാലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് രണ്ടും ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രീ ആയാലും പെയ്ഡ് ആയാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ അറ്റംപ്റ്റ് ടു ബുക്ക് ഓട്ടോമാറ്റിക്കലി, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ബുക്കിങ്ങിൻ്റെ ഇതാണ്, പ്രൊവിഷൻസ് ആണ്. അറ്റംപ്റ്റ് ടു ബുക്ക് ഓട്ടോമാറ്റിക്കലി, എനാബിൾ ഓട്ടോ റിഫ്രഷ്, കൺഫേം ബുക്കിംഗ് ഓട്ടോമാറ്റിക്കലി ഓൺ ക്യാപ്ചർ പേജ്. ഇപ്പോൾ ക്യാപ്ചർ പേജ് ഓൾറെഡി സെലക്ട് ചെയ്ത് ഒരു സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റൽ സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പോകുന്നതാണ് ക്യാപ്ചർ പേജിലേക്ക്, അത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാപ്ചർ കൂടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഫില്ല് ചെയ്ത് അവർ തന്നെ കൺഫേം ചെയ്യും. ഓട്ടം എല്ലാം ഫൈനൽ ലെവലിലേക്ക് ഇതുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റും, നിങ്ങൾ മാനുവലായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സേവ് ചേഞ്ചസ് ഫൈനലായിട്ട് കൊടുക്കുക, ഇത്രയുമാണ് ഈ ഡയലോഗ് ബോക്സിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓൾറെഡി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ OTP ചോദിക്കും. അപ്പോൾ OTP ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോവാണ്. 30 97 97 05 05. ഓക്കെ, അപ്പോൾ ഇത് പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ID പ്രൂഫ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ID പ്രൂഫ്, ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ആധാർ കാർഡ് ആയാലും പാൻ കാർഡ് ആയാലും
അതുപോലെ ഏത് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്യണം. അതുപോലെ നമ്പർ, അതിനുശേഷം നമ്പർ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേര് ആധാർ കാർഡിനുള്ളതുപോലെ പേര് മാച്ചാകണം. മെയിലാണോ ഫീമെയിലാണോ, അതുപോലെ ഇയർ ഓഫ് ബർത്ത്, ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് രജിസ്റ്റർ ആകും. ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫയലാക്കി. അപ്പോൾ എല്ലാം രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അക്കൗണ്ട് ഡീറ്റെയിൽസ്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻഡിങ് വിത്ത് ദിസ് സോ ആൻഡ് സോ നമ്പർ, ഡിജിറ്റ്സ്, പേര്, ഒരു സീക്രട്ട് കോഡ് നിങ്ങൾക്ക് കിട്ടും. ഈ സീക്രട്ട് കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റെഫറൻസ് ഐ ഡിയും, അതൊക്കെ നിങ്ങളുടെ ഫൈനൽ അപ്പോയിൻമെൻ്റ് ഇതിലുണ്ടാവും, പ്രിൻറ്റിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ നമുക്ക് ഏതാണ്, അപ്പോൾ നമുക്ക് ടൈമും ഡേ ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഷെഡ്യൂളാണ്. ഓൾറെഡി നമുക്ക് ഇവിടെ ഫില്ല് ആയതുകൊണ്ട് അന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഷെഡ്യൂൾ കൊടുക്കുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ പോയി സെർച്ച് ബൈ ഡിസ്ട്രിക്ട് പോയി ഏജ് സെലക്ട് ചെയ്യും. എല്ലാം ഓട്ടോമാറ്റിക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് ഒരു പ്രൊസീജിയർ ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക്കാണ്. സൈറ്റ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളൂ, മാനുവലായിട്ട് ഒന്നും ചെയ്യണ്ട. ഇത് കാണിക്കുന്നത് ഏതൊക്കെ ബുക്ക്ഡ് അല്ല, 18+ ഒക്കെ ഓൾമോസ്റ്റ് ബുക്ക്ഡ് ആണ്. അപ്പോൾ ലക്ക് ഉണ്ടായി കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഇങ്ങനെ ഓട്ടോ ഫിൽ ചെയ്തിട്ട് കിട്ടിയ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ടൈം ഡേറ്റ് 2nd June 2021, പിന്നെ ടൈം സ്ലോട്ട്, എൻ്റെ പ്രിഫേർഡ് ടൈം ഇതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ പേര്, അതുപോലെ റെഫറൻസ് ഐ ഡിയും സീക്രട്ട് കോഡും ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും റിവീൽ ചെയ്യാൻ പാടില്ല. അത് ഗവൺമെൻറ് റൂളാണ്, അതുകൊണ്ട് നിങ്ങൾ റിവീൽ ചെയ്യാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഏതാണ് ഫോട്ടോ കാർഡ്, ഫോട്ടോ ഐ ഡി കൊടുത്തിരിക്കുന്നത്, എൻ്റെ ആധാർ കാർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എങ്ങനെ ഓട്ടോ ഫില്ലിലൂടെ കോവിഡ് വാക്സിനേഷൻ അപ്പോയിൻമെൻറ്റ് കിട്ടാമോ എന്നുള്ള ഈസി വേ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്, ഓട്ടോ ഫിൽ ഫോമാറ്റ്. അപ്പോൾ ഈ ഓട്ടോ ഫിൽ ഫോമാറ്റിലൂടെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് സമയവും നിങ്ങളുടെ എനർജിയും ഒക്കെ സേവ് ചെയ്യാം. ഇതിനു മുമ്പിൽ കുത്തിയിരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഓട്ടോമാറ്റിക്കായി സൈറ്റ് തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ അപ്പോയിൻമെൻറ്റ് തരുന്നതാണ്. അതിലൂടെയാണ് എനിക്ക് ഈ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നത്. അപ്പോൾ നിങ്ങൾ വാക്സിനേഷൻ ട്രൈ ചെയ്ത് സ്ലോട്ട് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഓപ്ഷൻ നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, വീണ്ടും ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി വരുന്നതുവരെ ബൈ ഫ്രം മൈ സൈഡ്.